Samhara, The Shape of My Dreams. എൻ്റെ നീണ്ട നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം. വളരെയേറെ അഡ്വാൻറ്റേജുകളുള്ള ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ നമ്മുടെ ഡിഫൻസ് റിസർച്ചിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. ജെൻറ്റിൽമെൻ, നൗ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് യു ഇൻ ഡീറ്റെയിൽ. തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ചുള്ള ഇതിൻ്റെ പേലോഡ് 1000 kgയും അമ്മ്യൂണേഷൻ കപ്പാസിറ്റി 1200 kgയുമാണ്. ഇതിൻ്റെ ലോഞ്ചിങ് ചലിക്കുന്ന ലോഞ്ചിങ് പാഡുകളിൽ നിന്നായിരിക്കും. കരയിൽ നിന്നോ കടലിൽ നിന്നോ ഓർ ഈവൻ ഫ്രം എയർ. സോ മിസൈൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഹീറ്റ് വേവ് റേഡിയേഷൻ റാഡാറുകൾ വഴി അളന്ന് അതിൻ്റെ വിക്ഷേപണ കേന്ദ്രം കണ്ടുപിടിച്ച് തകർക്കാൻ ശത്രുവിന് സാധിക്കുകയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ബട്ട് ദ റിയൽ കപ്പാസിറ്റി ഓഫ് സംഹാര ഇസ് നോട്ട് ഓൺലി ദാറ്റ്. ശത്രുവിൻ്റെ മിസൈൽ സംഹാരയുമായി കൂട്ടിമുട്ടിയാൽ, എക്സ്ക്യൂസ് മീ സർ, യെസ്, like the Scud missile was destroyed by the Patriot missiles during the Gulf War? Exactly. Every Scud that was launched was intercepted by an American Patriot. Angane Shatruvinte missile samharayumayi mutti explode cheyyum ennulla oru situationil samharayude second stage pravartikkan aarambikkum. Ee kootimuttalil undaguna energy kondu മറ്റ് മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്നു. അവ ശത്രുവിന്റെ മിസൈൽ കേന്ദ്രവും അതിന് 40 kilometers ചുറ്റളവിലുള്ള സ്റ്റേഷൻസും നശിപ്പിക്കും. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലാണ്. ലോകരാഷ്ട്രങ്ങൾ സംഹാരയെ വളരെയേറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. Are you from Bosnia? Talking about war? This is not a weapon of war. This is a weapon for peace. Okay? Bye. Thank you. ഇനി ഡാഡിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല്ല അല്ലേ? കഴിയുമല്ലോ. ആർക്ക്? വേറെ ആർക്കാ? നിന്റെ മമ്മിക്ക്. എന്താ മുഖത്തൊരു ശോകഭാവം? ഏ, ഒന്നുമില്ല. ഏ അല്ല, എന്തോ ഉണ്ട്. ഷക്കീലയുടെ മുഖം മാറിയാൽ എനിക്കറിഞ്ഞൂടെ. പിന്നെയും വല്ല ദുസ്വപ്നവും കണ്ട് പേടിച്ചോ? യെസ്, ലാസ്റ്റ് നൈറ്റ് ഐ ഹാഡ് എ ബാഡ് ഡ്രീം. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇവിടെ നമ്മുടെ വീടില്ല, പകരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അവശിഷ്ടങ്ങൾ മാത്രം. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോ ഒരു ശവശരീരം, അത് ഞാൻ തന്നെയായിരുന്നു. അപ്പോ ഒരു ശവഘോഷയാത്ര അങ്ങോട്ടെത്തി. അവർ ആരവത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ശവമഞ്ചങ്ങളിൽ ശവങ്ങളായിരുന്നില്ല, തോക്കുകളായിരുന്നു, മിസൈലുകളായിരുന്നു. ഹേയ് ഷക്കീല, എന്താ ഇത്? കൂൾ ഡൗൺ. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് ഡ്രീം, ബട്ട് വൺ തിങ്, കിരാതനായ ശത്രുവിനെതിരെ ആയുധം എടുക്കാനും ഉണ്ടാക്കാനും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്റെ ഈ പ്രയത്നം യുദ്ധങ്ങൾ ഉണ്ടാക്കാനല്ല, വരാൻ പോകുന്ന യുദ്ധത്തെ തടയാനാണ്. തന്നേക്കാൾ കരുത്തനായ ഒരുവനെതിരെ
നിന്ന് പൊരുതാൻ ആരും ഒന്ന് മടിക്കും. എനിക്ക് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം. ഇതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പോലുള്ള എത്രയോ പേരുണ്ടാവും. Don't confuse yourself. This is for our nation, for the protection of our country. We are in danger. Move out. My God. Thank you.
Sorry, sir. I am really sorry for everything. Doctor, ivide ethikan enikku ingane oru margam seegarikkandi vannu. What do you want? Terakku pidikkunda. Relax. Relax. Hey, mister. Njangale endina ivide kondu vannirikkune? See, doctor. Njan ella karyathilum valare straight forward aanu. So I am directly coming to the point. I want the know-how of Samhara. സംഹാരയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എനിക്ക് വേണം. പകരമായി ഞാൻ വെക്കുന്ന ഓഫറുകൾ, ഐ തിങ്ക് ഇറ്റ് വിൽ റിയലി മേക്ക് യു ഹാപ്പി. വാട്ട് ഡു യു സേ? ലുക്ക്, കില്ല അസ് ഓർ ലെറ്റ് അസ് ഗോ. നിന്റെ ഓഫറുകൾ കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് നീ വിചാരിച്ചാൽ യു ആർ മിസ്റ്റേക്കൺ. നിന്നെ പോലെ പണത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹി അല്ല ഞാൻ. Villa, take them. Gentlemen, we should be ashamed. This incident has brought disgrace to us. A group of terrorists over on a maximum security point. Shame. Ella vidha usual security samvidhanangalum undayirunnu. Unexpected aaya oru attack aayathukondaagam kaaryangal itharathil. Ini namukku chindikkendathu Dr. Abdul Rahmane kudumbatheyum engane rakshikkam ennathine kurichaanu. Coast guards oru attackinu shramichengilum avare pidikoodan kazhinjilla. They were dangerously armed. അവർ ഇന്ത്യ വിട്ടു കാണാൻ സാധ്യതയില്ല. ബിക്കോസ് ഓൾ ബോർഡേഴ്സ് ആർ സീൽഡ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു പ്ലാൻ ആൻ അണ്ടർ കവർ ഓപ്പറേഷൻ. ഡോക്ടർ റഹ്മാനും കുടുംബവും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത യാതൊരു കാരണവശാലും പുറത്തറിയരുത്. കാരണം ഇത് പുറത്തറിഞ്ഞാൽ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പലരും നുഴഞ്ഞു കയറാനിടയുണ്ട്. ഒന്നുകിൽ ഡോക്ടറിൽ നിന്നും ആ നോഹവ് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ രാജ്യത്തിന് നഷ്ടമാക്കാൻ. You are right, Colonel. നമ്മൾ ഈ സ്പൈ ഓപ്പറേഷന് വേണ്ടി നിയോഗിക്കുന്ന ഓഫീസർ വളരെ ഷ്രൂഡും ഇന്റലിജന്റും ആയിരിക്കണം. Definitely. That's why I have chosen Major Stephen Ronald. You must be joking. Bhagat, what do you mean? അതെ, ഇത്രയും ഗൗരവമുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സ്റ്റീഫൻ റൊണാൾഡിന്റെ പേര് നിർദ്ദേശിച്ചതുകൊണ്ട് ചോദിച്ചു പോയതാണ്. സ്റ്റീഫന്റെ പ്രീവിയസ് റെക്കോർഡുകൾ മറന്നുപോയോ ഭഗത്? ആ റെക്കോർഡുകളുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ അയാളെടുക്കുന്ന കാലതാമസം, അതിനുവേണ്ടി ഉണ്ടാകുന്ന ഭാരിച്ച ചിലവുകൾ, അതിലുമുപരി ശത്രു രാജ്യങ്ങളിൽ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രഹസ്യ ബന്ധങ്ങൾ, ഓപ്പറേഷനിലാണെന്ന പേരിൽ മേലധികാരികളുടെ ആജ്ഞകളെ തിരസ്കരിക്കൽ, അങ്ങനെ എല്ലാം ഒന്നൊന്നായി പരിശോധിച്ചാൽ അയാൾ ഒരു ഡബിൾ ഏജന്റ് ആണെന്ന് വരെ സംശയിക്കാൻ കാരണങ്ങളുണ്ട് കാണൽ. ഓക്കെ ജെന്റിൽമാൻ, എന്റെ അഭിപ്രായത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ നിലവിൽ സ്റ്റീഫൻ റൊണാൾഡ് മാത്രമേ ഉള്ളൂ. What is your opinion? You are right, sir. Okay. Okay. 1718009. Report headquarters immediately. Thank you.
പതിവായിട്ട് ആദ്യത്തെ ഷോയ്ക്ക് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ലോക്കൽ ഗുണ്ടെടുത്ത് വെല്ലു വിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ മാനം കെടുത്തരുത്. ശരി വാ. താങ്ക് യു അണ്ണേ. ഒരു 1000 രൂപീസ് ചേഞ്ച് എടുത്ത് വെച്ചിരുങ്ക. കർത്താവേ, സമ്മാനം തരുന്നത് നഗ്മയല്ലെന്ന് അറിയുമ്പോഴാ. നീ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നാ ശരിയാവത്തില്ല. പിന്നെന്താ അവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങാറായി? ഇവിടെ ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിലല്ലോ, ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കേറുന്നതിനല്ലേ സമ്മാനം. അതെ, രണ്ടുമായിട്ട് എന്താ വ്യത്യാസം? ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ചുമ്മാതി, ചിലപ്പോ നഗ്മ എത്തൂല്ല എന്ന്. അല്ല, എത്താൻ ലേറ്റ് ആവോന്ന് അവിടെ ഒരു സംസാരമുണ്ട്. നഗ്മ എങ്ങാനും എത്തിയില്ലെങ്കിൽ പൊന്നു മോനെ നിന്റെ ഞാൻ അടിയുറപ്പാ. മനുഷ്യനും മാക്കാനും തിരിഞ്ഞു നോക്കാതെ നശിച്ച പൊങ്ങുതടിയും കൊണ്ട് പൊങ്ങി നടന്ന നമുക്ക് ഈ കോലവും നല്ല കാലവും ഉണ്ടാക്കി തന്നത് വില്ലി മുതലാളിയും ഡഗ്ലസ് മുതലാളിയോ? അവരൊക്കെ കുറ്റം പറഞ്ഞോണ്ട് ആർക്കെങ്കിലും ഇവിടെ വാഴാൻ പറ്റുമോ? വില്ലിയും ഡഗ്ലസും ആണ് ഇവിടെ ഉള്ളവരെ രക്ഷിച്ചതെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അയ്യോ, വെറ്റ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് കാശ് കടമാക്കിന്ന് കരുതി വെറ്റ അവരുടെ മുമ്പ് ചെറുതാണോന്നും ഞാൻ പറയില്ല. വെട്ടിരുമ്പും കേട്ടിക്കൊണ്ടേ വായി തോന്നൊക്കെ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാലേ വിവരം അറിയും. ചേച്ചി അത് വിട്ടുകള, എന്തെങ്കിലും നക്കാൻ കൊടുത്ത അവന്മാരാരെ വേണമെങ്കിലും അപ്പാന്ന് വിളിച്ചു. ചേച്ചി ഒരു രണ്ടപ്പോ. എന്നാലും പറയുമ്പോ കേക്കാത്ത പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഇവന്മാര് പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിക്കാതെ നീ നിന്റെ ജോലി നോക്കുമോളെ. അതെങ്ങനെയാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനപ്പ തന്നെ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചേച്ചിക്ക് ഉറക്കം വരത്തില്ലല്ലോ. മതി മതി, നീ മേശ ഉടക്കേ. അവന്റെ ഒരു എന്തെങ്കിലും കഴിക്കാം വേണ്ടല്ലേ? കഴിക്കാം. I'll be there to do. വേണ്ട വേണ്ട, പാട്ട് വേണ്ട. ഹലോ, എന്താ വേണ്ടത്? എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറ. ഇവിടെ എന്താ ഉള്ളതെന്ന് പറയൂ. ഓക്കേ,
ഒരു 2 പ്ലേറ്റ്സ് മാൻചിയൻ ഫ്രൈ 1 കുക്കുംബർ ഫ്രൈ ദെൻ 3 പ്ലേറ്റ്സ് ഗാൾ ബ്ലാഡർ അതെ ഡീപ് ഫ്രൈഡ് 1 അപ്പെൻഡിസൈറ്റിസ് അത് കറിയായിട്ട് മതി ദെൻ 1 തന്തൂരി ഹ്യൂമൻ അത്രേ ഇതൊന്നും ഇവിടെ ഇല്ല അതല്ലേ മുതൽ മര്യാദയ്ക്ക് എന്താ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചത് അപ്പോൾ മുട്ട റോസ്റ്റും തരാം അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ സത്യം പറയട്ടെ ഇത്തരം കുട്ടികളുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും സഹോദരി ഒന്ന് എളുപ്പം കൊണ്ടുവരണം ഞങ്ങൾക്ക് വേറെ ഓർഡർ ചെയ്യാനുള്ള ആ പെൺകുട്ടി അടുത്ത് നിന്നപ്പോ ഒരു പ്രത്യേകമാണോ അല്ലേ നീ ഒരു പോലീസ് നായ മണപ്പിച്ച് നോക്കാൻ അറിയില്ലേ ഇത്ര ഒരു കഴിവ് എനിക്ക് ജന്മനാ ഉള്ളതാ എന്താണോ കിളവ തന്റെ കാശിപട്ടിയിൽ വീഴുന്നത് കാശോ റബ്ബറും കായോ വില്ലിയും ഡഗ്ലസുമായി പണമിടപാട് നടത്തുന്നവര് മാസം തീയതി മണിക്കൂർ എല്ലാം ഓർത്തിരിക്കണം മറന്നിട്ടല്ല വിചാരിച്ച സ്ഥലത്തൊന്നും കാശ് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് പറയാൻ എക്സ്ക്യൂസുകൾ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട ഫ്രെഡി ഒരാഴ്ചയും കൂടി അതുവരെ നീ വന്ന് അവരുടെ കിടക്ക വിരിച്ചു കൊടുക്കൂ വലിയവന് വലുത് പണമാ ചെറിയവന് വിശപ്പും പക്ഷേ ഞങ്ങളെ പോലുള്ള ഇടത്തരക്കാരന് വലുത് അവന്റെ മാനമാണ് സമയം കൂടി സ്വന്തം മോളൊന്നും അല്ലല്ലോ താനൊന്ന് മുൻകൈ എടുത്താ മതി പണം എത്ര വേണമെങ്കിലും കിട്ടും കേറി ഇടപെടലിയ ഇവിടെ പിടിച്ചു നിൽപ്പിനുള്ള ഒരു സാധ്യത മണക്കുന്നുണ്ട് ഞാൻ ഇടപെടും ആഹാരം ഒന്ന് വേഗം തരണം ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലിയുള്ള ആദ്യം വിശക്കുന്നവന് അപ്പോ മുട്ട റോസ്റ്റും പിന്നെ മതി ചുങ്കക്കാരന് ചുങ്കം ഓക്കെ മക്കളെ സുവിശേഷം ഒന്നും ഇവിടെ വേണ്ട എന്തെങ്കിലും ഞണ്ണിട്ട് വേഗം പോവാൻ നോക്ക് പോയില്ലേ എന്തിടാ പുല്ലേ എന്ന് ചോദിക്കാനുള്ള സംസ്കാരം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കുന്നിടത്ത് ഒന്ന് അസഭ്യം പറയാതെ ഇറങ്ങിപ്പോടാ തെണ്ടി എന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത് ഹരി കൊണ്ടില്ല അതിനുമ്പ കരയുന്നതിന് ഓഹോ ഞങ്ങളെ നേരിടാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കുന്നു അല്ലേ കാണിച്ചു തരാം നീ എന്താ കാണിക്കടാ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ഇത്രയും വിളിച്ചുകൊണ്ടായിട്ടും ഇയാളൊന്നും കണ്ടില്ല പൂവർ ഐസൈറ്റ് ഇതെത്രാന്ന് പറ ഞാൻ അതല്ലേ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകും ഇതിന്റെ ബാക്കി അനുഭവിക്കേണ്ട ഞങ്ങളാ സത്യം പറയട്ടെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇവിടുത്തെ കുട്ടിരായക്കന്മാരായ വില്ലി ഡഗ്ലസിന്റെ വലം കയ്യ ഈ പോയ ഫ്രെഡി അവരുടെ കയ്യിന്ന് ഞങ്ങൾ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട് ഇവരുടെ ആടിയായിട്ട് വാങ്ങിയതാ പലിശ കൊടുത്തു കൊടുത്ത് ഞങ്ങൾ മടുത്തു മുതലുടനെ കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ആടി എഴുതി കൊടുത്ത പത്രം വെച്ച് ഈ കടയും സ്ഥലവും ജപ്തി ചെയ്യുമെന്നവർ പറയുന്നേ ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അടയ്ക്കും മോളെ പ്രായമായ നിന്നെ പോലൊരു പെൺകുട്ടിയോട് അവന് കിടക്ക വിരിക്കാൻ പറഞ്ഞപ്പോ ഇത്ര ആണുങ്ങൾ ഉണ്ടായിട്ടും അവരെ രണ്ട് പൊട്ടിക്കാൻ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കണക്കിന് അവന്മാരുമായി പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ കുശാലായി ജീവനോട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നില്ല തൽക്കാലം നിങ്ങളിപ്പോ പോകരുത് അവന്മാർ ഇനിയും വരും പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം ആ ഇതിപ്പം രക്ഷിക്കാൻ വന്നവന്റെ അരഞ്ഞാന ചടയിൽ പാമ്പ് ചുറ്റി എന്ന് പറഞ്ഞവനായല്ലോ പാമ്പ് ചുറ്റി എപ്പോ ഇനി വന്നേ അങ്കിൾ പ്ലീസ് ഇപ്പൊ പോകരുത് അവന്മാർ ഒരു മയം ഇല്ലാത്ത പാർട്ടീസുകളാ ശരിയാ ഒരു മയം ഇല്ലാത്ത രീതിയിൽ അവന്മാരെ ഇടിച്ചത് ഉള്ള പ്രശ്നമല്ല ഉണ്ടാക്കി വെച്ചിട്ട് ഇനി കൈ ഓടിയത് അപ്പോ മോട്ടോറോസ്റ്റ് ഓർഡർ ചെയ്തിരുന്ന എന്നെ കയറി കയറിയേറ്റിട്ട് നീ വലിയ മേലാളാന്ന് നോക്കണ്ട അളിയ ഒന്നോർത്ത സംഗതി ഒത്തില്ലേ എന്തോന്ന് കിടക്കാനൊരു സ്ഥലം എന്ത് പറയുന്നു ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ആലോചിക്കണം ചെയ്തു തുടങ്ങിയ പിന്നെ ഒന്നും ആലോചിക്കരുത് ഇത് വിട്ടികളെന്ന നാടകത്തിൽ ഓസി അയ്യപ്പനെ എഴുതിയാണ് അപ്പൊ
അപ്പോ അപ്പോ മുട്ടേ അപ്പോ നമ്മൾ ബോഡി ഗാർഡ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. മാൻഡ്രേക്ക് പറയുന്നു, ലോതർ അനുസരിക്കും. അല്ലല്ലല്ല, ബോസ് പറയുന്നു, ഹാസ് അനുസരിക്കുന്നു. ഓക്കേ, കം ഓൺ. നല്ല പ്രായത്തില് കല്യാണം കഴിക്കാൻ തോന്നിയില്ല. അല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നന്നായി. ഡാഡിയും മമ്മിയും നഷ്ടപ്പെട്ട ഇവർക്ക് ഒരു തുണയാകാൻ കഴിഞ്ഞല്ലോ. എന്റെ ബ്രദറിന്റെ മക്കളാ. പിന്നെ നിങ്ങളുടെ കഥയൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു യാത്രാവിവരണം എന്നൊക്കെ പറയാം അല്ലേ? അതെ, സത്യം പറഞ്ഞാൽ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിലെ ദ ഗ്രേറ്റ് ജീപ് ജമ്പർ ആൽബിയും ദ ഫേമസ് ബഫൂൺ ജോബിയും ഒരു സന്ധ്യക്ക് 7:30 കൂടാരം വിടാൻ തീരുമാനിക്കുന്നു. അതെന്തിനാ? ഫേമസ് ബഫൂൺ ആയ ഈ ജോബി ഡിക്കോസ്ത ട്രിപ്പ് ചെയ്യുമ്പോ അടി നെറ്റ് കേട്ടണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. ഓ മൈ ജീസസ്, ഇറ്റ്സ് വെരി ക്രൂവൽ. കോമഡിയൻ ട്രപ്പേസിൽ നിന്നും തലകുത്തന താഴെ വീണ് വികലാംഗനായാലും കൈകൊട്ടിച്ചിരിക്കാനാണല്ലോ ജനങ്ങൾക്ക് താല്പര്യം. Is it true? Yes, it is a true story versus circus story. അപ്പോ അങ്കിളോ? അങ്കിളിന്റെ കഥ ഈ കഥയിൽ ഒരു ഉപകഥ മാത്രം. കൃത്യമായിട്ടും ബേഷായിട്ടും എന്തായത്? കൃത്യമായിട്ടും ബേഷായിട്ടും ആഹാരം കിട്ടാതെ വന്നപ്പോ ഞാൻ മുങ്ങി. അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ എന്ത് ജോലിയും ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങി, ഇവിടെ വരെ എത്തി. ആൽബി ഒരു ജീപ് ജമ്പർ മാത്രമല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ പറയും, ഒരു മജീഷ്യൻ കൂടിയാണ്. അത് കൊള്ളാമല്ലോ. പ്രസിദ്ധ മാന്ത്രികനായ പി സി സർക്കാരിൽ നിന്നും ഓസി മാജിക് പഠിച്ച ഓസി സർക്കാരിന്റെ മകനല്ലേ അവൻ? എന്നാ അങ്കിൾ ഒരു മാജിക് കാണിച്ചു. അതൊക്കെ പെട്ടെന്നൊന്നും കാണിക്കാൻ പറ്റില്ല അവനെ. പ്ലീസ് അങ്കിൾ, ഒരു ചെറിയ മാജിക് മതി. ഇതിനെ റൗണ്ട് ആയിട്ട് മടക്കി മടക്കി എന്നിട്ട് വാങ്ങിച്ചോ മോളെ. ഇത് നമ്മള് ഒരു മാജിക് ആണോ? ഒരിക്കലും അതെങ്ങനെയെന്ന് ചോദിക്കരുത്. അതിങ്ങനെയാണെന്ന് അവൻ പറഞ്ഞാൽ ഒരു ദുരുദ്ദേശമില്ല. ഭക്ഷണം കഴിച്ചു, പ്രാർത്ഥിച്ചു, കിടക്കണം. ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്തു പോയി കിടക്കണം. അത് ശരി, കൈയും കാലും പിടിച്ച് ഞങ്ങൾ അകത്ത് കൊണ്ടാക്കിയിട്ട് ഇപ്പൊ കൈ നല്ല പുറത്തിടാൻ പറയാ. ഇതിനകത്ത് ഞങ്ങൾ തന്നെ ഞെങ്ങി ഞെരുങ്ങി കിടക്കണം. അതിന്റെ ഇടയിൽ കൂടി അയ്യേ, ഒരിക്കലും ഞാൻ ചെയ്യില്ല. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കിടക്കുന്നത്. എനിക്ക് ആരെങ്കിലും മുട്ടിക്കിടന്ന് ഉറക്കം വരത്തില്ല. വെറുതെ ഉടക്കാൻ നിക്കില്ലേ? ഉടക്കേണ്ടി വന്ന ഉടക്കും. ഇതെന്തൊരു കുരിശാണ്. പ്ലീസ്, ഓക്കേ, ഞാൻ പുറത്ത് കിടക്കാം. പക്ഷെ അവന്മാരെ അങ്ങനെ വന്നാ പുറത്ത് നടക്കുന്ന സംഭവങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടൂ. അകത്ത് എന്താണെന്നാലും ഞാൻ ഇടപെടൂല. വേണ്ട, ഇടപെടണ്ട. ഓ, അത്രയ്ക്ക് ധൈര്യമാണല്ലേ. ധൈര്യമുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ ഇവിടെ പിടിച്ചെന്നത്. മുറുക്കി പിടിച്ചാണേ, പിടി വിട്ടാണ്ടല്ല. പിടിയാനേം കുഴി വീഴുന്ന സമയമാ. ഉപദേശത്തിന് നന്ദി. ഞാൻ പുറത്ത് കിടക്കണമല്ലേ. കരിഷ്മ കപൂർ, ജൂഹി ചാവ്ല, മമത കുൽക്കർണി. ഓക്കെ, ഗുഡ് നൈറ്റ് ഡ്യൂട്ടീസ്. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്. രൂപ തര മസ്താന, പ്യാർ മേരാ ദീവാന, ഫൂല കൊയി ഹംസെ നാ ഹോ ജയേ. രൂപ തര മസ്താന, പ്യാർ മേരാ. സിസ്റ്റർ ആയിരുന്നോ?
അതെ, ഈ അത്താഴം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു നാല് പേര് ഹിന്ദി പാട്ടെങ്കിലും പാടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം ശരിയാവില്ല. സിസ്റ്റർ പോയി കിടന്നോളൂ. എന്താ ഔട്ട്? ഔട്ടോ? ഇതെന്താ ക്രിക്കറ്റ് കളി വല്ലതും ആണോ? ഗെറ്റ് ഔട്ട്! അവന്റെ കിടപ്പ് കണ്ടാണ്ടല്ലോ, ജയിലിലെ സിമന്റേറെ കിടക്കുന്നവരുണ്ട്. മണി എട്ടായിക്കാണോ? ഇല്ല, ഇത് കേട്ടതൊന്നും സ്ഥിരമായിട്ട് നിനക്ക് വെളുപ്പാങ്കാലത്ത് എണീക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അതല്ല, ഇത്രയും നേരത്തെ എണീക്കുന്ന എന്തിനാ ഞാൻ ചോദിച്ചു? അവളോട് നാല് വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് പോവാം. വാ വാ. അങ്കിളേ! ഓ, അപ്പൊ നടി. അങ്കിളേ! ആഹാ, ഇത്ര വേഗം എഴുന്നേറ്റോ? അതെന്താ, ഞങ്ങൾ ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് വിചാരിച്ചോ? എവിടെയാ റൊട്ടി? എവിടെ റൊട്ടി? അല്ല, തെറ്റി. ബെറ്റി. അവളെവിടെ? വിളിക്ക്. എന്താ, രാവിലെ തുടങ്ങിയോ? ഇല്ലേ, നിർത്തി. യാത്ര പോയിക്കായിരുന്നു. ഞങ്ങളുടെ ട്രോഫിയും ബാഗൊക്കെ തന്നാൽ ഞങ്ങൾ പൊയ്ക്കോളായിരുന്നു. അല്ല ആൽബി, അത്, അയ്യോ അങ്കിളെ, അങ്കിളെ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇവര്. ഭയങ്കര കച്ചുള്ള പാർട്ടിയാണ്. ഫ്രെഡി അല്ല, ആൽഫ്രെഡി ഹിച്ച്കോക്ക് ഉണ്ടല്ലോ, അയാൾ വന്നാൽ ഇവര് പേടിക്കൂല. ഒരുപാട് പറയണ്ട, നിങ്ങളുടെ ട്രോഫിയും ബാഗും അങ്ങ് തന്നേക്കാം, ഒന്ന് പോയി തരാവോ? അയ്യോ, പോയി കഴിഞ്ഞാ പിന്നെ ഒന്നും തരാൻ ഞങ്ങൾക്ക് കഴിയൂല. അല്ലേ, പിന്നെ പ്രായത്തിന് മൂത്തവർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചാലുണ്ടല്ലോ. ഞാൻ അപ്പഴേ അങ്കിളിനോട് പറഞ്ഞതാ, വെറുതെ വേണ്ടാത്ത വയ്യാവരികളൊന്നും കേച്ച് തലേ വെക്കേണ്ടാന്ന്. റൊട്ടി, ഈ വെടിക്കെട്ടും ഡയലോഗ് എന്തത്? മാടാ ചെറുക്ക, രണ്ട് വെടിക്കെട്ടുകാർ ഇറങ്ങിയിരിക്കുന്നു. അങ്കിളേ, അങ്കിളിന് അറിയാവുന്ന പഴവഴികളൊക്കെ നിരത്തി ആ പെങ്കൊച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. പെണ്ണ് നരച്ചാൽ പെരുവഴി, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, കാള കിടക്കും കയറോടും, പൈപ്പ് തുറന്നാൽ വെള്ളം വരും, വെള്ളം തുറന്നാൽ പൈപ്പ് വരില്ല. ആദ്യത്തെ ഒഴിച്ച് ഒന്നും ഈ സന്ദർഭത്തിന് പറ്റിയതല്ല. അതെ, ഇപ്പൊ തോന്നി ഒരു പഴഞ്ചൊല്ലി പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. അമ്മായി മീശ വെച്ചാൽ ഒരിക്കലും അമ്മാവനാവില്ല. ഓർമ്മയിരിക്കട്ടെ. കറക്റ്റ്. എന്താ അവിടെ കഴിക്കാൻ വേണ്ടേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഒരൊറ്റ മുണ്ട് പോലും ഇല്ല. എന്നാലും പെണ്ണുങ്ങൾക്ക് ഇത്രയും ചങ്കൂറ്റം പാടില്ല. വെറുതെയാണോ ഈ പെണ്ണുങ്ങളെ കുറിച്ച് ചങ്ങമ്പൂടെ പാടിയത്? ചോളിക്കേ പീച്ചേ ക്യാഹേ, ചോളിക്കേ പീച്ചേ, ചുനരിക്കേ നീച്ചേ ക്യാഹേ, ചുനരിക്കേ നീച്ചേ. ഭായ സാബ്, ഹം ഗാവ് ഗാവ് ഔർ ശഹർ ശഹർ ഘൂം കെ നാച്ച് ഗാനേ പേശ് കർനേ വാലേ ബൻജാരേ ലോഗ് ഹൈ, ക്യാ ആപ് ഹമാരേ മദദ് കർ സക്തേ ഹൈ? ഓക്കെ, നോ പ്രോബ്ലം. ശുക്രിയ. ആപ്കാ നാം ക്യാ ഹൈ? മൈ ഖിലാഡി തൂ അനാജ്. ക്യാ? മുഖന്ദർ കാ സിഗന്ദർ. ഹാ, ഹം ആപ്കേ ഹൈ കൗൺ? ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ടെന്റ് അടിച്ച് നൃത്തം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു തരാമോ? സ്ഥലം? ടെന്റ് അടിച്ച് നൃത്തം ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? ആലോചിച്ചോ, വല്ല സ്ഥലമെല്ലാം പോലീസ് സ്റ്റേഷനും അനാഥാലയത്തിനും ആശുപത്രിക്കും ഒക്കെ എഴുതി കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ, എല്ലാം എഴുതി കൊടുക്കരുത്, എല്ലാം എഴുതി കൊടുക്കരുത്. ഒരു 10-20 ഏക്കറെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. നമുക്ക് ഇവർക്ക് ആ ഗ്രൗണ്ട് കൊടുത്താലോ? ഏത് ഗ്രൗണ്ട്?
ചായക്കിടയ്ക്ക് മുമ്പ് കിടക്കുന്ന റൗണ്ടിലുള്ള ഗ്രൗണ്ട്. ഓ, ആ നീളത്തിൽ സ്ക്വയറായി കിടക്കുന്ന റൗണ്ട് ഗ്രൗണ്ട്, അവിടെ തന്നെ വേണം ഈ ടെന്റ് കെട്ടാൻ. നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്, അത് കാണിച്ചും തരാം. പക്ഷെ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ സംഘത്തിൽ ചേർക്കണം. ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ഒരു മകുടിയും പാമ്പും. അതുകൊണ്ട് അത്ര സുഖമില്ലാത്തൊരു ഇങ്ങോട്ട് വാടേ. അങ്കിളേ, അങ്കിളേ, എന്താ മക്കളെ? കഴിഞ്ഞ പക്ഷെ സൈക്കിളേക്കാരി വന്നോലെ, ദാ ഒരു കൂട്ടർ വരുന്നുണ്ട്. മാതാവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ അങ്കിൾ? പെട്ടി നാല് കാശ് വീഴാനുള്ള വഴി മാതാവ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരു പരിപാടി തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓ ജീസസ്, എവിടെ ഞാനെന്ന് കാണട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഇറങ്ങിക്കോളൂ. ഇതാണ് നമ്മുടെ സ്ഥലം, ഇത് ഫുള്ളായിട്ട് വരും. കൈസാഹേ, അവനൂടെ ഒരു കൈ. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വരും. ആമാ, ഇതാണ് പ്രമാദം. സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, നമ്മുടെ കണ്ണിനും കാതിനും കുളിർമ പകരുന്ന രോമാഞ്ച കഞ്ചുകമണിയിക്കുന്ന ചുവടുകളുമായി നാട്യമയൂരി, നാട്യകലാരത്നം, നാടോടി മന്നി. എന്താ പേര്? മേനക. മേനക, മേനക. ഈ പുണ്യഭൂമിയിൽ അവളുടെ കാൽച്ചിലമ്പുകൾ ആക്കിലുക്കുകയായി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും വെറുതെ എന്റെ കൈ കൊണ്ട് ചാകലകളാ. നിനക്ക് തിരിച്ചിട്ടുള്ള പൈസ കിട്ടുമോ? കുറച്ചുകൂടി മനുഷ്യത്വത്തോട് പെരുമാറണം. ഇത്രയൊക്കെ ആയിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന പേര് തോണാൽബി, പ്ലീസ്. ഞാനില്ല, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ഇടപെട്ടാലേ അന്ത്യകൂദാശകൾ കിട്ടി കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ പറ്റുകയില്ല. ഇന്നലെക്ക് അത്ര വിഷമാണെങ്കിൽ നീ പോയി നാല് പൊട്ടിക്കടാ. വില്ലനെ അടിച്ചോടിച്ച് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന ഹീറോയെ കാണാൻ നായിക ഓറഞ്ചുമായിട്ട് വരും. ഓഹോ, അത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പൊ ഓറഞ്ച് തിന്നാൻ വേണ്ടി നിന്നോട് ഇതൊക്കെ പറഞ്ഞാൽ. ഓറഞ്ച് ഇഷ്ടമല്ലെങ്കിൽ അവളോട് പറഞ്ഞ പൈനാപ്പിളോ മുന്തിരിങ്ങയോ മൂസാമ്പിയോ ഒക്കെ വാങ്ങിച്ചോണ്ട് വരും. മക്കളെ, കണ്ടില്ലേ ആ ചോരോടിയാമാർ എത്തിയിട്ടുണ്ട്. അവരോട് ഒന്ന് പറ എനിക്കൊരു അവസരം കൂടി തരാൻ. എന്തിനെ നേരിടാൻ ചങ്കൂറ്റമുള്ള അദ്ദേഹം ഉണ്ടല്ലോ അവിടെ, ബെറ്റി ഫെർണാണ്ടസ്. പിന്നെ നമ്മൾ എന്തിനാ മക്കളെ? അഹങ്കാരമൊക്കെ അടക്കി ഈ ചേട്ടനോട് നേരിട്ട് വന്ന് പറയാൻ പറമ്പോളോട്. ശരി, വാവാ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി പുറത്തേക്കറിയാൻ തനിക്ക് ആരാ അധികാരം തന്ന? നോക്കിയേ, കടം വാങ്ങിയ കാശിനെ എഴുതി തന്നതാ. നോക്കട്ടെ, ഇത് മുഴുവൻ അക്ഷരത്തെറ്റാണല്ലോ. ഇത് നമുക്ക് അടുത്ത് ശബ്ദം രണ്ടുപേരെ എനിക്കിവിടെ വിട്ട്. അത് പറഞ്ഞാ പോരെ. അല്ലെങ്കിൽ ശരി. ഹേയ്, വാ.
ബുദ്ധിയുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട്? പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി തട്ടി മുട്ടി അടുത്തിരിക്കുമ്പോ. പിന്നെ നാളത്തെ പ്രോഗ്രാമില് നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ചേർക്കണം. എന്ത് ഐറ്റം? അതായത് നമ്മളിങ്ങനെ ഒരു സൈക്കിളില്ലേ, സൈക്കിള്, ആ സൈക്കിളില് കുറെ ഈ ബാള് അതെ അവതരിപ്പിക്കുമ്പോ കണ്ടാ മതി. അതെ, അതിന്റെ ഈ സസ്പെൻസ് പോകുന്നുള്ളതാ പറയാത്തത്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാ നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ്. ആശയ്ക്ക് അങ്ക ഒന്ന്, അൻപുക്ക് ഇങ്ക ഒന്ന്, നാം വട്ടു എച്ച് എം വി കോളാമ്പി മുന്നാടി ഉക്കാന്നിട്ട് നായ് മാതിരി ചൊള്ളു ചൊള്ളെന്ന് പാട്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നീ പോയിട്ട് ഒരു നാല് പ്രാവശ്യം ഈ വിശ്വാസ പ്രമാണം വായിച്ചിട്ട് കിടന്നുറങ്ങ. ശരീരം കേടാക്കാതെ പോയി കിടന്ന് ഉറങ്ങടേ. നാളെ രാവിലെ എന്നോട് ചോദിച്ചപ്പോ അല്ലാതെ കള്ളിയെ പോലെ മോശമല്ലേ, പോയി കിടന്നുറങ്ങ. കളി പുഞ്ചക്കാരനോട് വേണ്ട കുന്നുകളിറ്റാൻ. എന്താ? ഞാൻ ഒരു നാടകം കണ്ടോണ്ടിരിക്കായിരുന്നു. നീ എപ്പോ വന്നു? ആ ഞാൻ വന്നിട്ട് കൊറേ കൊല്ലമായി. ഇവിടെ വേറെ ഷോ. Your attention please. Flight IC107 from Abu Dhabi will be arriving shortly. Passengers, please.
ഹായ് കാതറിൻ. ചേട്ടൻ വന്നില്ല, രാവിലെ ഹാർബർ വരെ പോണ്ടി. നമ്മൾ ഇതിലുമ്പോഴേക്കും ചേട്ടനെത്തും. ദെൻ ഹൗ വാസ് യുവർ ജേണി? ഫൈൻ. ഗുഡ്. കം ഓൺ. നീ മനപ്പൂർവ്വം ഉടക്കുണ്ടാക്കാൻ നടക്കണല്ലേ? ഉടക്കുണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇടിച്ചതും മറിഞ്ഞതും തെറിച്ചതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. രണ്ടാമത് കൈ ഉയർത്താൻ ഞങ്ങൾ ഒരുത്തിന് അവസരം കൊടുത്തിട്ടില്ല. ഒരു രണ്ടാം ഒഴുത്തിനായിട്ട് ഞാൻ ഇതുവരെ കാത്തിരുന്നിട്ടില്ല. പ്ലീസ് ഒരു കൈ ഒന്ന് സഹായിച്ചേ. ഏ, കൈതരൂല, കൈ തന്നെ സഹായിക്കില്ല. കൈ തരൂലേ, കരുല്ലേ, കൈ കൈ ണോ? അതെ, നീ വരുന്നതുകൊണ്ട് പ്രത്യേക അപ്പോയിന്റ് ചെയ്താ. നീ എന്താ വല്ലാതിരിക്കുന്നത്? വരുന്ന വഴിക്ക് ആ ആൽബി പിന്നെയും കയറി നടക്കി. അവനെ ഇപ്പൊ ഒതുക്കില്ലെങ്കിൽ നമുക്കത് ചീത്തപ്പേരുണ്ടാകും. ആൽബി, ആൽബി, കുറച്ചു ദിവസമായി ഈ വീട്ടിൽ അവന്റെ പേര് മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. ആരാ വല്യേട്ട ഈ ആൽബി? പക്ഷെ അവന്റെ വിചാരം അവനൊരു ഹീറോ ആണെന്നാ. നമ്മൾ ഹോട്ടലിൽ കെട്ടാൻ വേണ്ടി ഒഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് അവനൊരു പാരയായി വന്ന് വീണിരിക്കുകയാണ്. എന്തായാലും യാത്ര കഴിഞ്ഞു വന്നല്ലേ, പോയി റെസ്റ്റ് എടുക്ക. പറയണ്ട, ഐ വിൽ ഡു ഇറ്റ്. നീ ഇതെവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ ഇതെവിടെയായിരുന്നു? ഞാനുള്ളവിടെ അന്വേഷിച്ച പോരായിരുന്നോ? എന്താ പ്രശ്നം? ആ ഡഗ്ലസും പാർട്ടികളും ടെന്റിൽ വന്നിരുന്നു. അതാണോ പ്രശ്നം? പ്രശ്നം ഞാൻ പറഞ്ഞില്ല. നീ ഇന്നലെ അവരുടെ പെങ്ങളെ നോക്കിന്നോ, എന്തൊക്കെയോ പോക്കറ്റം കാണിച്ചോ നോക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്ഥലം വിട്ടില്ല എങ്കിൽ നമ്മുടെ അഡ്രസ് അവരുടെ കുറിച്ച് കൊടുത്താൽ മതി, നമ്മുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡീസ് കറക്റ്റ് ആയിട്ട് പാഴ്സൽ ആയിട്ട് നാട്ടിൽ എത്തിച്ചേക്കാവുന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോ? അത് മാത്രമല്ല, വേറെ പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും പറഞ്ഞു. എന്നാൽ അവരുടെ പുന്നാര പെങ്ങളെ എനിക്ക് ഒന്നുകൂടെ കാണണമല്ലോ. എന്തിന്? അവളുടെ അഡ്രസ് എഴുതി ഒരു മോതിരം എന്റെ കയ്യിലുണ്ട്, തിരിച്ചു കൊടുക്കാൻ. ജീസസ്, അപ്പൊ മോതിരം മാറ്റവും കഴിഞ്ഞോ? മോതിരം മാത്രമല്ല, വേറെ പലതും ഞാൻ മാറും. അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് അഡ്രസ് കൊടുത്തേക്കാം. കറക്റ്റ് ആയിട്ട് ഡെഡ് ബോഡീസ് വീട്ടിലെത്തുമല്ലോ. ഇനി ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നില്ല. അപ്പോ നിന്റെ പഠിപ്പോ? പഠിച്ച് പട്ടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? ഞാനില്ല, ഇനി ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നോനോ, അങ്ങനെയുള്ള പിടിവാശിയൊന്നും പെൺകുട്ടികൾക്ക് പാടില്ല. പിടിവാശിയല്ല, എനിക്കെന്തോ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ കോഴ്സ് നീ പൂർത്തിയാക്കണം. ഏട്ടന്മാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നാ ഞാൻ എങ്ങനെ പഠിക്കാനാ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ബിസിനസ് ആവശ്യങ്ങൾ വരുമ്പോ മാത്രല്ലേ മോളെ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാ നീ സ്റ്റേറ്റ്സിലുള്ളോണ്ടാ
ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ കഴിയുന്നു. ഓക്കെ ഓക്കെ, ഞാനായിട്ട് ഇനി നിങ്ങളുടെ ബിസിനസ് പൊളിക്കുന്നില്ല. ഞാൻ കേറാം. ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് പറയുന്നത് ഞാൻ കേറാന്ന്. ഒരു പരിചയമില്ലാത്ത സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു വൈദികനാണ് അദ്ദേഹത്തിന് ഞങ്ങളെ വലിയ കാര്യമാണ് സാമൂഹ്യ സേവനം ചെയ്യുന്നവർക്ക് രാത്രി എന്നോ പകലെന്നോ ഒക്കെ ഉണ്ടോ മോളെ ഓക്കെ യു കാരി ഓൺ ടേക്ക് കെയർ കം ഓൺ നീ അവരെങ്ങോട്ടാ പോകുന്നത് നോക്കിട്ടു അപ്പൊ ആൽബി ഞാൻ അവരുടെ പുന്നാരപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടില്ല അയ്യോ അതൊക്കെ അപകടം ഒരു കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോക്കെ
When the box is ready, Papa will inform you. ഇത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഡോക്ടറിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത ഏതോ ഒരു തീയതിയിൽ അവരുടെ ഇതുവഴി കടന്നു പോകുന്ന ഒരു ഷിപ്പിൽ ഡോക്ടറെ കയറ്റി അയക്കുക. അതൊരു തോൽവിക്ക് തുല്യമാണ്. ഞാൻ ഇതുവരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വെറും ഒരു ചുമട്ടുകാരന്റെ കൂലി തന്ന് എന്നെ ഒഴിവാക്കാമെന്നാണ് അവരുടെ തീരുമാനം. ഇല്ല, ഞാൻ ആ നോഹവും അറിയും. എന്നിട്ട് വിലപേശും കോടികൾക്ക് വേണ്ടി. You may go. ഇനിയും നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. Because Papa wants the key immediately. Mr. Gonsalves, നിങ്ങൾ കുരിക്കലെ എന്നിൽ നിന്ന് സംഹാരയുടെ രഹസ്യം കിട്ടില്ല. അപ്പോ നീ ഒരിക്കലും അത് പറയില്ല? പറയില്ല അല്ലേ? കൊണ്ടത് പറയിക്കാൻ ഇവളുടെ ചോരയ്ക്ക് കഴിയും. ശകീല, എന്റെ കയ്യിൽ നിന്ന് ആ നോഹവ് കിട്ടുന്നവരെ അവന് നമ്മളെ ആരെയും കൊല്ലാൻ കഴിയില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ അല്ലാ ഒരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത രസകരവും ഇന്ത്യയിൽ രണ്ടേ രണ്ട് മജിഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഐറ്റങ്ങളാണ് ആൽബി ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പായി ഇതൊരു ഗ്ലാസ് പാലാണ്. ഈ ഗ്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ആരെങ്കിലും ഒരു ഹാൻഡ് കർച്ചീഫ് തരാം. ഈ ഹാൻഡ് കർച്ചീഫ് ഞാൻ ഈ ഗ്ലാസിന്റെ മുകളിലിട്ട് മൂടുകയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഞാൻ ആട്ടി 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 ഇതിന്റെ മാജിക്കിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ഇതിന്റെ മുഖചിത്രം ഇവന്റെയാണ്. ഇതിന്റെ ആദ്യ ഭാഗം മറിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ മാജിക്കുകൾ കാണാം. തീപ്പെട്ടി ഇല്ലെങ്കിലും ഞാൻ കത്തിക്കും. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ ട്രേ ആണ്. ഒരു ട്രേയിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. അടുത്ത ഐറ്റം അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന സെയിന്റ് ആന്റണീസ് ചർച്ചിലെ വികാരി ഫാദർ തലയത്തിന്റെ അനുഗ്രഹവും സഹായവും ആവശ്യമാണ്. ചെറിയൊരു സമ്മാനം. അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇനി അച്ഛന്റെ വാച്ച് ഒന്ന് എനിക്ക് അയച്ചു. അച്ഛന്റെ വാച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനുമുമ്പ് നീ പോയി ഒരു ചുട്ടി എടുത്തോണ്ട്. വെറും ഒരു ബലൂൺ അച്ഛോ, പക്ഷെ നോക്കണം. അച്ഛന്റെ എന്ന് വാങ്ങിച്ച അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അച്ഛന്റെ നിന്ന് വാങ്ങിച്ച വാച്ച് ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ട് ഈ ചുട്ടി കെടുത്തിട്ട് ഒറ്റ അടി
എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അടുത്തായിട്ട് എന്റെ സുഹൃത്ത് ജോബി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വന്നതാ. ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്താ? എന്തോ വിളിക്കണമെന്ന് തോന്നി. എനിക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് പേരൊന്നുമില്ല. വരണം, തീർച്ചയായും വരണം. സൺഡേ ഈവനിങ്. തന്റെ ചേട്ടന്മാർ എന്നെ കണ്ടാൽ ഇടിച്ച് പൊടിച്ച് കറി പൗഡർ ആക്കും. അറിഞ്ഞോണ്ട് ഞാൻ വെറുതെ. അവര് കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ വേണം ആൽബി വരാൻ. അതിനുള്ള മാർഗം ഞാൻ അറേഞ്ച് ചെയ്ത് തരാന്നേ. പിന്നെ ഫാദർ നെൽസൺ വരുന്നുണ്ട്. അവരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായിരിക്കും. പ്ലീസ് വരില്ലേ? ഓക്കേ, സീ യു ദെൻ, ബൈ. ആശാനെ, അച്ഛന്റെ വാച്ച് കൊടുത്തേ. ആരുടെ അച്ഛന്റെ? പള്ളിയിലെ അച്ഛന്റെ. ഒരു ചുറ്റി കൊണ്ട് ഒരു വാച്ച് അടിച്ചു പൊടിച്ച എങ്ങനെയൊക്കെ കാണിച്ച വിദ്യയല്ലേ അത്? അച്ഛന്റെ വാച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. അച്ഛൻ അവിടെ എല്ലോ ഇരിക്കുന്നു. അച്ഛൻ ഇവിടെ വാ. മാജിക്കിന്റെ ഇടയിൽ ഇങ്ങനെ പലതും കാണാതെ പോകും. അമേരിക്കയിൽ ലിബർട്ടി സ്റ്റാച്ചു കാണാതെ പോയില്ലേ? അതാണ് പരാതിയില്ലല്ലോ. അതിനേക്കാൾ വലുതാണ് ഇത്. എന്താ അല്ല അച്ഛന്റെ വാച്ച് കൊടുക്കുക. അച്ഛന്റെ അച്ഛന്റെ പോക്കറ്റിൽ കിടക്കുന്ന വാച്ച് ഇനി ഞാൻ എടുത്തു തരണോ? പോക്കറ്റിലോ? നോക്കിയേ, പോക്കറ്റ് പോക്കറ്റ്. ഈ വാച്ച് എങ്ങനെ ഒപ്പിച്ചു? അച്ഛന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അതേപോലെ എണ്ണം വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങാൻ കുഴിഞ്ഞു നിന്നപ്പോ പോക്കറ്റിലിട്ടു. ബാക്കി നീ ഊഹിച്ചോ. നാളെ ഒന്ന് അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ ഫാദർ നെൽസനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്. ഫാദർ നെൽസൺ എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഫാദർ ഡാമിയനെ പോലെ സേവനവും ത്യാഗവും ജീവിതമാക്കിയ ഒരു മഹാത്മാവ്. സൊറിയാസിസ് എന്ന മാരാരോഗം ബാധിച്ച് നാടും വീടും വെറുത്ത മനുഷ്യരെ സുഖപ്പെടുത്താൻ ഒരു പുതിയ ചികിത്സാരീതിയും മരുന്നും അദ്ദേഹം കണ്ടെത്തി. അതിനുവേണ്ടി ഒറ്റപ്പെട്ടൊരു ദ്വീപ് ആശ്രമമാക്കി. അദ്ദേഹം പുറത്തേക്കൊന്നും ഈയിടെയായി കാണാറില്ല. രോഗികളോടൊപ്പം മുഴുവൻ സമയവും ചെലവഴിച്ച് അദ്ദേഹത്തിന് വന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എന്താണ്? വിദേശത്തു നിന്നും പല സംഘടനകളും സഹായിക്കാറുണ്ട്. അത് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി വഴിയാണ് എത്തിച്ചു കൊടുക്കാറ്. അപ്പൊ ഫാദർ നെൽസന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം? അങ്ങനെ വേണം കരുതാൻ. ആട്ടെ, നിങ്ങൾ ഇതൊക്കെ എത്ര ഡീറ്റെയിൽഡായി ചോദിക്കാൻ കാരണം? പട്ടക്കാരനാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ദൈവവിളി ഇല്ലായിരുന്നതുകൊണ്ട് വെറും പട്ടക്കാരനായി മാറേണ്ടി വന്നതിലുള്ള ദുഃഖം മാറ്റാൻ. വിവരങ്ങൾക്കെല്ലാം നന്ദി. വിവരമില്ലാത്തവർക്ക് ഈ വികാരി എന്നും ഒരു അഭയമായിരിക്കും. ഈശോമിശിഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. വാച്ചൊക്കെ ഓടുന്നുണ്ടല്ലോ. വാച്ചൊക്കെ Yeah.
ഫാദർ നീലായിട്ട് വല്ലാ ഡിസ്റ്റർബ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. പ്ലീസ് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും. വീരപാണ്ഡി കോട്ടയിൽ കയറാനുള്ള മാർഗം പറഞ്ഞത് കേദറിനല്ലേ. ക്രെഡിറ്റ് ഗോസ് ടു യു. താങ്ക്സ്. ഇതെന്റെ ഒരു ചെറിയ ജന്മദിന സമ്മാനം. ഓ താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എന്താ ഇത്? ഇറ്റ്സ് എ മ്യൂസിക് ബോക്സ്. ഒരു ചെറിയ പാട്ട് പെട്ടി. കേദർ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയാൽ ഇത് തുറന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. Wow, beautiful. Wait, wait. Njan poi nokka. നീ എന്താ ഇങ്ങോട്ട് വന്നത്? ഡ്രസ്സിൽ അഴുക്ക് വീണു. ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് വാ, ഫാദർ നെൽസൺ നിന്നെ അന്വേഷിച്ചു. ഗിവ് മീ എ സെക്കൻഡ്, ഞാൻ ഇതാ വരുന്നു. ആ എനിക്ക് ഫാദർ നെൽസനെ ഒന്ന് കാണണം. ഞാനൊന്ന് അങ്ങോട്ട്. ആൽബി, ആൽബി, ഐ എം വെരി ഹാപ്പി. റിയലി ഐ എം വെരി ഹാപ്പി. Me too. ഇനി നിന്നാ ശരിയാവില്ല, വല്ലാതെ വൈകും. വരട്ടെ. ഓക്കേ ഫാദർ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ആൻഡ് ബ്ലെസ്സിംഗ്. ഓക്കേ, സീ യു. ഏയ് ഗുഡ്. ഓക്കേ, ജെന്റിൽമൻ, ശരി, ജസ്റ്റ് എ മിനിറ്റ്. ഈ കാസറ്റ് എപ്പോൾ തരാൻ പറ്റും? ടുമോറോ? നോ, ഡേ ആഫ്റ്റർ ടുമോറോ മോർണിംഗ്. മോർണിംഗ്, ഈവനിംഗ്. ഓക്കേ. Wait.
ആ ഫ്രെയിം ഒന്ന് ഫ്രീസ് ചെയ്. സ്കോർപിയ ഡോക്ടർ റഹ്മാനെ കടത്തിക്കൊണ്ടുപോയവരുമായി കോസ്റ്റ് ഗാർഡ്സ് ഏറ്റുമുട്ടിയപ്പോൾ മരിച്ച ഒരു ടെററിസ്റ്റിന്റെ കയ്യിലും ഇതേ അടയാളം തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് മാറ്റർ വാസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഫാദർ നെൽസന്റെ ക്ലോസ് ഷോട്ട്സ് ഉണ്ട്. വളരെ പരിചയമുള്ള മുഖം. നമ്മൾ പാർട്ടിക്ക് കണ്ടതല്ലേ സാബ്? അല്ല, എനിക്ക് ഇയാളെ അറിയാം. Yes, I know him. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇയാൾ മരിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി സാബ്. റിപ്പോർട്ടിലല്ലേ, വെയിറ്റ് ആൻഡ് സീ. ഇയാൾക്ക് ചില രൂപമാറ്റങ്ങൾ വരുത്തി നോക്കാം. Devil is alive. Father Nelson എന്ന പേരിൽ അവിടെത്തിയത് ഗോൺസാൽവസ് ആണ്. അപ്പോ ശരിക്കുള്ള ഫാദർ നെൽസൺ എവിടെ? ഡോക്ടർ റഹ്മാനും കുടുംബവും? Let us see.
എത്തിയ ദൈവദൂതനാണെന്ന് കരുതിയല്ലേ? സോറി ഡോക്ടർ, ഞാൻ ആവശ്യപ്പെട്ടത് നൽകാതെ നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. തലയ്ക്കകത്തെ കണക്ക് പുസ്തകത്തിന് കോടികളുടെ വിലയുണ്ട്. Don't forget that. Take them. സുഖമല്ലേ ഫാദർ നെൽസൺ? എന്തായാലും കുറച്ചു കാലം കൂടി ഫാദർ എന്നോട് സഹകരിച്ചേ പറ്റൂ. പാപങ്ങൾ തീരാൻ ഇവിടം വിടും മുമ്പ് ഞാൻ ഫാദറിനോട് തന്നെ ഒന്ന് കുമ്പസാരിക്കാം.
രവീന്ദ്രൻ സാർ എപ്പോഴും പറയും, One should know about the enemy more than he knows about himself. അതുകൊണ്ട് നമുക്ക് ദ്വീപിനകത്തെ എല്ലാ സെറ്റപ്പുകളെയും കുറിച്ച് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വില്ലി ഡഗ്ലസിന്റെ ബംഗ്ലാവിൽ നിന്നും അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് മാപ്പ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മുടെ പഴയ പൈപ്പ് മാർഗം ഒന്നുകൂടി ഉപയോഗിച്ച് നോക്കിയാലോ? വേണ്ട, അതിലും നല്ലൊരു മാർഗം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോ സാബിന് ആ കുട്ടിയോട്? അന്വേഷണത്തിനിടയിലുള്ള ഇത്തരം നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. Back in action with guns and girls. ഒരു ജെയിംസ് ബോണ്ട് ഫോർമുല അല്ലേ സാബ്? കാര്യം മനസ്സിലായി കാണുമല്ലോ, ഇനി ഉത്തരം പറഞ്ഞാ മതി. ആർക്ക് വേണ്ടി? എന്തിനാ? ഈ ചോദ്യത്തിനുള്ള മറുപടി അങ്കിൾ തന്നെ പറയും. എന്നാലും ഇങ്ങനെ പെരുമാറാൻ എന്ത് തെറ്റാ അങ്കിൾ ചെയ്തത്? അതിനുത്തരം പറയേണ്ടത് അവരല്ല മോളെ, ഞാനാ. തോക്കിന്റെ മുൻപിൽ നമ്മുടെ രക്ഷമോനെ നിർത്തിയിട്ട് ഇവരാരാ, എന്തിനവിടെ വന്നു എന്നൊക്കെ മനസ്സിലാക്കി അറിയിക്കണമെന്ന് വില്യം ഡഗ്ലസും പറഞ്ഞപ്പോ ഞാൻ. എന്റെ രക്ഷൻ എന്താ പറ്റിയത്? അവനിവിടെ. അങ്കിൾ സത്യം പറയൂ, ഇവിടെ കിടന്ന് ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല, രക്ഷൻ ഒന്നും സംഭവിക്കില്ല, രക്ഷനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. രക്ഷനെ അങ്കിളിനെ ഉപദ്രവിച്ചിട്ട് നിങ്ങളെ കുറിച്ച് ഇത്രയൊക്കെ അന്വേഷിക്കാൻ മാത്രം നിങ്ങൾ ആരാ? ആരാ പറയൂ. ഒരു വലിയ മിഷൻ പൂർത്തിയാക്കാൻ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചേ പറ്റൂ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. ഐ ആം സ്റ്റീഫൻ, മേജർ സ്റ്റീഫൻ റെനാൾഡ്, ആൻഡ് ഹിസ് ടെഡി സുബേദ ടെഡി ലോപ്പസ്, ആൻഡ് വി ആർ ഫ്രം മിലിറ്ററി ഇന്റലിജൻസ്. അന്റോണിയോ, ഞങ്ങളെ ഒറ്റുകൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെയാണ് ഒറ്റുകൊടുക്കുന്നത്. അതിനുള്ള ശിക്ഷ മരണമാണ്. പക്ഷെ ഒരിക്കലത്തേക്ക് റെക്സിനൊന്നും സംഭവിക്കില്ല. ടെഡി, നീ ഇവിടെ ഉണ്ടാണ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ആൽബി, പറയാ. അതിനു മുമ്പ് ഇതിന്റെ സുഖം എന്താണെന്ന് അറിഞ്ഞോ? എന്താ ഇത്? ലഹരി. ശിരകളിലും തലച്ചോറിലും നിറഞ്ഞു കയറുന്ന ലഹരി. Yes. മയക്കുമരുന്ന്. നീ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കണം. ഇതിന്റെ സുഖം എന്താണെന്ന് അറിയണം. വേണ്ട, വേണം. പ്ലീസ്.
Come on. What's wrong with you? Tell, please. No. Come on. No. Please. Hey. Leave me, please. Come on. നിങ്ങൾക്ക് എന്താ പറ്റിയ ആൽബി പ്ലീസ് ആൽബി സ്റ്റോപ്പ് ദിസ് സ്റ്റോപ്പ് ദിസ് ഹാബിറ്റ് ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല ഉപേക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല അവരുടെ ബിസിനസ് സർക്കിൾ വലുതാക്കാൻ നിക്ഷേപങ്ങൾ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് ഉയർത്താൻ അവരിത് ഉപേക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വില്ലിയം ഡഗ്ലസും രാജ്യദ്രോഹികളാണ് യങ് ജനറേഷനെയാണ് അവർ ഈ ഡ്രഗ്സിലൂടെ നശിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ കാതറിനും അതിലൊരു കണ്ണിയാണ് അതെ വിദേശത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ള യാത്രകളിൽ അവർ നിന്നെ ഒരു കാരിയറായി ഉപയോഗിക്കുകയാണ് നിന്നെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എനിക്കിങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വന്നു സോറി കൂടുതൽ അപകടകരങ്ങളായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ കടക്കും മുമ്പ് എനിക്ക് അവരെ തടഞ്ഞേ പറ്റൂ അതിനെനിക്ക് കാതറിന്റെ സഹായം ആവശ്യമാണ് പ്ലീസ് സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നു അയാൾ ദൗത്യം മറന്നിരിക്കുന്നു പല സ്ത്രീകളുമായി അനാവശ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് അയാൾക്ക് തിടുക്കം ഇപ്പോൾ തന്നെ ഒരു ഡ്രഗ് റാക്കറ്റുമായി അയാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുവഴി അയാൾ ഒരു ഡബിൾ ഏജന്റ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡബിൾ ഏജന്റ് ഇസ് എ ക്രിമിനൽ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഫിനിഷ് ഹിം ഓക്കേ സർ ഐ വിൽ ഡു ഇറ്റ് ഗോൺസാൽവസിന്റെ കണ്ണുകൾ എക്സറേ കണ്ണുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പകർത്തിയെടുത്ത് കണ്ടില്ലേ അവന്മാരുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ സമയവും കഴിഞ്ഞിരിക്കുന്നു ചെക്കൻ നമ്മുടെ കസ്റ്റഡിയിലുള്ളത് കൊണ്ട് കിളവിന് വരാതിരിക്കാൻ പറ്റില്ല റെക്സ് എന്ന ഈ ചെറിയ ഇരയെ വെച്ച് ആൽബി ജോബി എന്ന രണ്ട് വലിയ തിമിങ്ങലുകളെ നമുക്ക് അകത്താക്കാം ആ പിന്നെ ഫ്രെഡി മുസ്തഫയുടെ ഫിഷിംഗ് ബോട്ടിൽ എത്തുന്ന ആർഡിഎക്സ് ബോക്സുകൾ നമ്മുടെ ഗോഡൌണിൽ തന്നെ സൂക്ഷിക്കണമെന്ന ഗോൺസാൽവസ് പറഞ്ഞിരിക്കുന്നത് ഫ്രെഡി വൈകണ്ട ഞങ്ങൾ അവിടെ എത്തിക്കണം ഓക്കെ ഓഫീസർ ഓർഡർ ഇട്ടാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു സബോർഡിനേറ്റ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ മേജർ ഭഗത് മേനക എന്ന പേരിൽ ലെഫ്റ്റനന്റ് ഡയനെ അയച്ചത് എന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാനായിരുന്നു അതെ സർ നിന്നിൽ എന്തോ ചില രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ നീ ഒരു കൗണ്ടർ സ്പൈ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നിന്റെ വേഷം അത്ര നന്നായിരുന്നു നാടോടികളായി മാറിയ നിങ്ങളെ ആകർഷിക്കാൻ ഈ വേഷമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ എന്തിന് കൊല്ലാൻ ശ്രമിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞില്ല വഴിവിട്ട നിങ്ങളുടെ അന്വേഷണ രീതികൾ ലക്ഷ്യം മറന്ന് മയക്കുമരുന്നിലും സുന്ദരികളായ സ്ത്രീകളിലും ലഹരി കണ്ടെത്താനുള്ള നിങ്ങളുടെ ആവേശം ഇതിനൊക്കെ പണം ആവശ്യമായി വരുമ്പോ ശത്രുപക്ഷത്ത് ചേർന്ന് ഒരു ഡബിൾ ഏജന്റ് വരെ ആയേക്കുമോ എന്ന സംശയം നിങ്ങളെ ഒരു ക്രിമിനലായി മുദ്ര കുത്തി വെടിവെച്ചു കൊല്ലാൻ ഇനിയും മറ്റൊരു കാരണം വേണോ യൂണിഫോമിൽ
ഒന്നിനു പുറകെ ഒന്നായി നക്ഷത്ര ചിഹ്നങ്ങൾ കുത്തി മേലധികാരി ചമയാൻ ഭഗത്തിനെന്നും തിരക്കായിരുന്നു. അർഹതയില്ലാത്ത അംഗീകാരം തടസ്സപ്പെടുത്തിയ ഞാൻ എന്നും ഭഗത്തിനൊരു ശത്രുവായിരുന്നു. യെസ്, ഇതിനു മുൻപ് അയാൾ എനിക്കെതിരെ പ്രയോഗിച്ച ഓരോ ആയുധങ്ങളും ഞാൻ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതും. ഡാന, സ്റ്റീഫൻ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ തിരിച്ചു പോകില്ല. പക്ഷെ അതിനുവേണ്ടി ഞാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. ബട്ട് ഐ വിൽ ഫിനിഷ് ദ ഗെയിം. സാർ, ഞാൻ നിങ്ങളുടെ മിഷൻ പൂർത്തിയായി എന്ന് തോന്നുമെങ്കിൽ തിരിച്ചു പോകാം. അനുവദിക്കുമെങ്കിൽ സാബിന്റെ മിഷനിൽ ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കേ, യു ആർ വെൽക്കം. താങ്ക് യു സാബ്. സാബ്, ഇവിടെ ദിസ് ഈസ് ലെഫ്റ്റനന്റ് ഡയാന. സാബ്, മേജർ ഭഗത്തിന്റെ ഒരു ടാറ്റിക്സ്. വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. യെസ്, റെക്സിനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി സാബ്. ടെഡി, നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഓക്കേ, കം ഓൺ. പേടിക്കണ്ട, ഞാൻ ഇതൊക്കെ ഒന്ന് വെറുതെ കണ്ടിട്ട് പോകാന്ന് എഴുതി വന്നാണ്. പക്ഷെ പോകുമ്പോ ഞാൻ ഇവനെ കൂടെ കൊണ്ടുപോകും. ആൽബി, ഐ ആം സ്റ്റീഫൻ, സ്റ്റീഫൻ റോഡ.
She will give you the details. പ്രാർത്ഥിക്കുന്നത് നല്ലതാ, മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടും. ഈ മൂഡിലിരുന്നാൽ ഒന്നുപോലും തെറ്റാതെ എല്ലാം കൃത്യമായി വീണ്ടും ഓർക്കാൻ കഴിയും. കമോൺ, കമ്പ്യൂട്ടറും മറ്റ് എല്ലാ സൗകര്യങ്ങളും റെഡിയാണ്. കമോൺ. ഗെറ്റ് അപ്പ്. കമോൺ, ഗെറ്റ് അപ്പ്. നിന്നെ കൊന്നാലും കയറ്റി അയച്ചാലും എനിക്ക് പണം കിട്ടും. ബട്ട് ഐ വാണ്ട് ടു ബാർഗൻ വിത്ത് ദം. സോ സംഹാരയുടെ നോഹാവ് എനിക്ക് ഉടനെ കിട്ടിയേ തീരൂ. ഡോക്ടർ റഹ്മാനെയും കുടുംബത്തെയും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും തടവിൽ വെച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ മൈൻസ് ഉൾപ്പെടെയുള്ള ധാരാളം ഒബ്സ്റ്റക്കിൾസ് നമുക്ക് ഓവർകം ചെയ്യാനുണ്ടാവും. ഇവിടുത്തെ ടോപ്പോഗ്രഫി പ്രകാരം വരാൻ സാധ്യതയുള്ള ചില തടസ്സങ്ങൾ നേരിടാൻ ഞാൻ ചില വഴികൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. നമ്മുടെ മിഷനെ കുറിച്ച് ഗോൺസാൽവസ് അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏത് സമയവും നമ്മളെ അയാൾ ഈ ദ്വീപിൽ പ്രതീക്ഷിക്കും. നമ്മുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ അയാൾക്ക് എത്രമാത്രം കൺഫ്യൂഷൻ കൊടുക്കാമെന്നാണ് നോക്കട്ടെ. സോ ആദ്യം ഞങ്ങൾ ദ്വീപിലേക്ക് പോകാം. എക്സാക്ട്ലി ആഫ്റ്റർ 60 മിനിറ്റ്സ് റെസ്റ്റ് ഓഫ് ദ ഫോഴ്സ് ക്യാൻ ജോയിൻ അസ്. ഡിഫറെന്റ് അൺഎക്സ്പെക്ടഡ് പോക്കറ്റ്സിൽ നിന്നുള്ള അറ്റാക്ക് വഴി അയാളുടെ കോൺസെൻട്രേഷൻ നമുക്ക് തകർക്കണം. So let us get ready. Correct your watches. Doctor, count your time. No, no, no. Billa. നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തും ഞാൻ തരാം. സ്റ്റോപ്പ് ദിസ്, പ്ലീസ് സ്റ്റോപ്പ് ദിസ്, സ്റ്റോപ്പ് ദിസ്. ഓക്കേ ഓക്കേ ബില്ലാ.
സംഹാരയുടെ രഹസ്യം എനിക്ക് മാത്രം സ്വന്തമായി തീരണം. ഡോക്ടർ വർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കരുത്. ഫിനിഷ് ദം. Thank you.
Stephen, sir. 1718009. Stephen? Stephen Ronald? Yes. എത്രയും വേഗം നമുക്ക് ഇവിടെ രക്ഷപ്പെടണം. കമ ഓൺ. അതിന് കഴിയുമോ സ്റ്റീഫൻ? കഴിയും. നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. വെൽക്കം മിസ്റ്റർ സ്റ്റീഫൻ. സ്റ്റീഫൻ റൊണാൾഡ്. വെൽക്കം ടു മൈ കാസിൽ. സംശയിക്കണ്ട മിസ്റ്റർ സ്റ്റീഫൻ, ഇത് ഞാൻ തന്നെ. എന്നും നിന്റെ ശത്രുവായ ഗോൺസാൽവസ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു സ്റ്റീഫൻ. വെൽക്കം ടു മൈ കാസിൽ. ഇങ്ങനെ ഒരു ശിക്ഷ നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? ഞാൻ അകപ്പെട്ടപ്പോഴൊക്കെ എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രാജ്യസ്നേഹികളെ രക്ഷിക്കാൻ ഇവിടെ ഒരു പട്ടിയും വരില്ല. നിമിഷങ്ങൾക്കകം ഞാൻ ഇതൊരു ഗ്യാസ് ചേംബറാക്കും. ഒരിറ്റു ജീവവായുവിന് വേണ്ടി നീയൊക്കെ പിടയുമ്പോ ഞാൻ ഈ ദ്വീപ് വിടും. നീ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ഞാൻ നിന്റെ പേരിൽ ഒരു മെഴുകുതിരി കത്തിക്കും. ഹാവ് എ നൈസ് സ്ലീപ്. ബൈ. पंजी पिछड़े से उड़ने को तैयार है. हाँ वहां सब ठीक है. तुम रेलवे स्टेशन और जगना पे अपने आदमियों के इंतजाम करो. मैं किसी भी वक्त कहीं से भी निकल जाऊंगा. एंड वेट फॉर माई फर्दर ऑर्डर्स.
നീ ഉയർത്തെഴുന്നേറ്റാൽ നിന്റെ പേര് ഞാനൊരു മെഴുകുതിരി കത്തിക്കാം. ഇനിയും ആരെങ്കിലും വരാനുണ്ടോ സർ? എയർപോർട്ടാണ് സാർ.